Hi friends, Inji and Bona, the Inji Puli. Okay. Mukipa Sadike, a counter competitor recipe. This is a thick and side lot of Inji Puli on Dakan. Okay. We show no on a thinaka Sadiki on Dakan. Thick and side lot of Inji Puli a golden bacon, a Puli Inji a column. Okay. Puli Inji no joke, Nala Madre or Lada Pashi Inji Puli Kadim Madre Villa. Okay. Korchu Madrum, Puli a cola, Ricariana, Inji Puli. Okay. Bum. Usually, this is the way to make it. Okay. Now, we will clean it, peel it, and cut it. We will cut the juice. 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 We will clean a kitchen, they will round a cut tail it. Never pay a choppy the cake. Good tail it, okay? You had indoor, eating in cherry piece sound. Cherry that in the end. They live a lick at the end of the minute. Only cheer the thirsting in it. I will side lip in and they side in it. They didn't be there for long at a pay in it. Good, and Jim Jacamadin and Kutir can, okay. Kutir nitte, would you path of the lotitum kid in the juicing in on the denda, denda. Juicing in it? It's a kalan, but Othiri in the na kululan or in the Puli Island Puli in Jacandacum, okay. Namaki Korche at the thing in it, use at the kalaya, okay. വീണ്ടും ആ ജ്യൂസ് കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് കളയാം. ഓക്കെ ഉണ്ടോ വരുന്നുണ്ട്. അതെ, ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ എപ്പോഴും ഈ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന്. ഒത്തിരി എന്താ പറയുക, കട്ട് ഓടുകൂടി ഈ ഇഞ്ചി അരിഞ്ഞിട്ട് വെച്ച ഒരു ടേസ്റ്റ് കാണത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് കളഞ്ഞിട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളി ഇഞ്ചിപ്പുളിയോ പുളിയിഞ്ചിയൊക്കെ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അപ്പം ഞാനിത് അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് പിഴിഞ്ഞ് കളയട്ടെ. ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് കളയാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, രണ്ട് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് കളയുക. എന്നാലും എൻ്റെ ജ്യൂസിനകത്തുണ്ട്. ഓക്കെ, അമ്മയൊക്കെ ഇതുപോലെ ചെയ്യപ്പോൾ നല്ല ടേസ്റ്റ് അമ്മയുടെ ഇഞ്ചിപ്പുളിക്കൊക്കെ. അപ്പം അങ്ങനെയാണ് ഈ ഇഞ്ചി ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം. ഓക്കെ, ചില ഇപ്പോഴൊക്കെ ആളുകൾ ഒത്തിരി പേരും ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വറുത്തിട്ട് പൊടിച്ചൊക്കെ എടുക്കും. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്താ പറയുക, കൊത്തി അരിഞ്ഞൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനതുപോലെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പിയൊക്കെ. ഓക്കെ, ഈ വറുത്ത് പൊടിച്ചെടുക്കുന്നതിനേക്കാളും നല്ല അടിപൊളി പുളിയിഞ്ചിയും ഇഞ്ചിപ്പുളിയൊക്കെ വെക്കാൻ പറ്റും നിങ്ങൾ ഇതേപോലെ വെച്ചാൽ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇഞ്ചിപ്പുള്ളിയാണ്. അപ്പം ഇഞ്ചി ഇതേപോലെ എടുത്തു വെച്ചു. അപ്പം വേണ്ടത് നമുക്ക് കുറച്ച് രണ്ട് ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീഫൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട പൊടികൾ എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ വെച്ചിട്ട് ടെർമറിക് പൗഡറും ഫിനിഗ്രിക് പൗഡറും ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജാഗിരി ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടു. ഓക്കെ, ഒത്തിരി മധുരം വേണ്ട കേട്ടോ. ഈ ഇഞ്ചിപ്പുളിക്ക് ഒത്തിരി മധുരമില്ല. പുളിയും എന്തേലും ഉപ്പൊക്കെ ഇടും, പക്ഷേ മധുരം പുളിയിഞ്ചിയുടെ കൂട്ട് മധുരം വരില്ല. ഓക്കെ, അപ്പം നമുക്ക് പയ്യെ കെയർഫുള്ളായിട്ട് ഇടണം ശർക്കര. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അത്രയും വേണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കുറച്ച് കുറച്ച് ഇടുക. അപ്പം ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് മെഷർമെൻ്റ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ കടുക് വറക്കാനുള്ള സാധനങ്ങൾ വെച്ചാൽ കടുക്, മുളക്, ഒരു രണ്ട് കറി ലീഫ്, ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ ഇത് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇതൊന്ന് എന്താ കടുക് വറക്കാനും ഇത് ഈ ഇഞ്ചി ഒന്ന് വറക്കും കേട്ടോ, അതിനോടൊക്കെ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരിക്കണം. പിന്നെ നമ്മുടെ പുളി അല്ലേ, ഇഞ്ചിപ്പുളി അല്ലേ, ഇപ്പോൾ പുളി വേണമല്ലോ. അപ്പോൾ ഇഞ്ചിപ്പുളിക്ക് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം എനിക്കൊന്ന് 25, ഇത് ഈ ഇഞ്ചിയാണെങ്കിൽ 100 ഗ്രാമേ ഉള്ളൂ കേട്ടോ, 100 ഗ്രാം ഇഞ്ചിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 25 ഗ്രാം പുളി, ഓക്കെ, പുളി ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്തിട്ടേക്കോ കേട്ടോ.
എന്നിട്ട് നമുക്കൊന്ന് ഇത് പിഴിഞ്ഞെടുക്കണം. ഓക്കെ, നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം. അപ്പം ഇത് ഞാൻ എനിക്കൊന്ന് ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടേക്കും കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇഞ്ചിപ്പുളി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് അമ്മയുടെ റെസിപ്പി കേട്ടോ, അമ്മ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാനിവിടെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. അപ്പം ആദ്യം ഒരു പാത്രം വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമുക്കപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇഞ്ചി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഓക്കെ, വറുത്തെടുക്കുമ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ വരണം. ഓക്കെ, ലേമാനെ കൂട്ടി വെച്ച് തരിച്ചെടുക്കുകയൊന്നും വേണ്ട, കയ്യില് ഉണ്ടാക്കി എടുക്കുക. ഓക്കെ, ഇളക്കി കൊടുക്കുക. എണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എണ്ണ ഒത്തിരി ഇങ്ങനെ ഇതിനകത്ത് പാകത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ കടു വറുക്കാനൊക്കെ എടുക്കാം. ഇത് കറി ഈ ഇഞ്ചിക്കറി തന്നെ വെക്കുമ്പം അതിന് യൂസ് ചെയ്യാം. ഇഞ്ചിപ്പോൾ ഇങ്ങനെ ചെറിയ ബ്രൗൺ കളറിൽ വരുന്നുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. കരിഞ്ഞ് പോകാതെ നോക്കണം, ഇത് മതി കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളർ ഇത് മതി. ഇനിയിപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാൻ പോകും. ഓക്കെ, ഒത്തിരി എണ്ണ ഉണ്ടോ നോക്കാം. ഞാൻ ചരിച്ച് വെച്ച് നോക്കട്ടെ. ഞാൻ ചരിച്ച് വെച്ച് കപ്പുണ്ട് വെളിച്ചെണ്ണ, കുറച്ചേ ഉള്ളു കേട്ടോ. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചിയേ ഉള്ളു വറുത്ത് വരുമ്പോൾ അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ട് വരുന്നത്. ഇപ്പോൾ സദ്യക്കൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ധാരാളം അല്ലേ, കുറച്ച് കുറച്ച് വിളമ്പിയാൽ മതിയല്ലോ. അപ്പോൾ വേണ്ട, എണ്ണ വന്നിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഈ വറുത്ത ഇഞ്ചി ഇഞ്ചി അതിനകത്തൊന്ന് മാറ്റി എടുത്തു നോക്കിട്ടോ. എന്നിട്ട് ഉണ്ടോ കുറച്ച് എണ്ണയുണ്ട്, ഇത് നമുക്ക് കടു വറുക്കാൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് വെക്കാം. ഇപ്പം പുളി ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടോ, കൊന്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഞ്ചി വെച്ച് പുളി പിഴിഞ്ഞ് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കടുകും മുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കടുകും മുളകും ഒന്ന് നമുക്ക് പത്തെടുക്കാം. ഓക്കെ, അപ്പം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഉള്ളി കറിവേപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് വറുത്തെടുക്കണം. ഓക്കെ, അത് കഴിയുമ്പം പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ഇത് ഇങ്ങനെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം പൊടികളില്ലേ, എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കൊന്ന് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉലുവാപ്പൊടി ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം കേട്ടോ. ആദ്യം ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് അത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കുക. ഓക്കെ, പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിയുമ്പം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, പുളിയുടെ വെള്ളം അകത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു, അത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ ശർക്കര. ഓക്കെ, അത് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത്, ഒത്തിരി മധുരം വേണ്ട കേട്ടോ. എടുത്ത് വെച്ച 1 ടേബിൾ സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുക. ഓക്കെ, ഇനിയിപ്പം അതെ ഇഞ്ചിയും കൂടെ ആ പുളിവെള്ളത്തിലൊന്ന് ഇങ്ങനെ ഇപ്പം ചൂടായുണ്ട്, തിളച്ച് വരുന്നുണ്ട്. 2-3 മിനിറ്റ് എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പം തന്നെ ഓൾറെഡി ഇതിന് ഇതായിട്ട് വരും, തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യാൻ പോകും. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളി ഇഞ്ചിപ്പുളി റെഡിയായി. ഇപ്പം തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലൊക്കെ ഇട്ട് വെക്കാം. ഓക്കെ, ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ ഒരു വരണയിലൊക്കെ എടുത്ത് വെക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഇഞ്ചിപ്പുളി തണുത്തപ്പം ഞാൻ എന്തേ ഒരു ബരണിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഈ റെസിപ്പി പുളി ഇഞ്ചിയല്ല ഇഞ്ചിപ്പുളി. ഓക്കെ, അതിൽ കൂടുതൽ ലൂസായിട്ട് എടുക്കണമെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്താ പറയുന്നത് കുറച്ച് പുളിവെള്ളം ഏറെ എടുത്താൽ മതി കേട്ടോ. പക്ഷെ നമ്മൾ എന്താ പറയുക, സദ്യക്കൊക്കെ വിളമ്പുമ്പം ഒഴുകില്ലല്ലോ, ഇലയിൽ കിടന്ന് ഒഴുകുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഓക്കെ, ആ ഉലുവയുടെയും എന്താ പറഞ്ഞ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉലുവ
പൊടിയുടെയും നെയ്ജിക്ക് പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.